ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഓലൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാലാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തൊരു നല്ല പച്ച തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടെ ചിരകി എടുത്തിട്ടുള്ളത്. അഥവാ ഇനി നിങ്ങൾ എടുക്കുന്ന തേങ്ങ കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ പാൽ അത്ര കിട്ടില്ല. ഇത് മുഴുവൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെന്താണ്, ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഇങ്ങനെ ഞാൻ നനച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഇതാ ഞാനിവിടെ അടിച്ചു. ഇനി കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ പിഴിഞ്ഞിട്ട് ആ പാലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനും എന്ത് ചെയ്യണം, ചെയ്തിട്ട് പാൽ റെഡിയാക്കണം. ഇതവിടെ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അതിൽ കുറച്ച് തേങ്ങാപ്പിരി ഉണ്ടാവും. ഇതാ ഈ സ്റ്റെയിനറിലേക്ക് കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നാം പാല് ഇവിടെ റെഡിയായി. ഇനി ഈ തേങ്ങാപ്പീര ഒന്നും കൂടെ എന്ത് ചെയ്യുക, മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഇതിൽ അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു തവണ കൂടെ അടിച്ചിട്ട് ഇങ്ങനെ രണ്ടാം പാലും എടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. പാലിവിടെ റെഡിയാക്കി വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറിയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പയർ, കുമ്പളങ്ങ, പച്ചക്കായ്, പിന്നെ പച്ചമുളകും. ഇതെല്ലാം എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്, ഒരു കാൽ കപ്പ് വെള്ളം മതി. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കാൽഭാഗത്തോളം വെന്തതിന് ശേഷമാണ് ഞാൻ രണ്ടാം പാൽ ഒഴിക്കുന്നത്. ഇനി ഇതെന്ത് ചെയ്യാം, ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കാം, ഒരു കുറച്ച് വെന്ത് വരട്ടെ. എന്താ ഇവിടെ പച്ചക്കറിയൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ടാണ് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരേണ്ടത്. കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഇവിടെ ഇത് വേവാൻ തുടങ്ങി. അപ്പം ഞാൻ എടുത്ത മുളകിന് അത്യാവശ്യം എരിവ് ഉള്ളത് കൊണ്ടാണ് അത്ര ചേർത്തത്. നല്ല തിളച്ച് കഷ്ണങ്ങളൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യണ്ട. ഇനി ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നനച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിക്കാം കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ആ ചൂടായാൽ അപ്പാടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ആ കറക്റ്റ് പാകത്തിൽ തന്നെ ഇത് വരും. ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.